ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് ബ്രെഡ് സാൻഡ്വിച്ച് തയ്യാറാക്കാം. എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവാള പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറിയ അല്ലി വെളുത്തുള്ളി ഇതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു മസാല റെഡിയാക്കിയെടുക്കണം അതിനായിട്ടാണ്. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി മാത്രം എടുത്തത്. പച്ചമുളകും ഒപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കടിക്കുമ്പോൾ അത്ര എരിവ് വരില്ല. എണ്ണയിലിട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതേ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. നമുക്ക് നമ്മൾ നല്ല തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള നല്ല സോഫ്റ്റായിട്ട് വരണം, അത്രയും സമയം നമ്മൾ വഴറ്റണം. അപ്പോൾ ഇതേ സവാളയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ വീണ്ടും വഴറ്റണം. തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അധികം കുക്കിംഗ് ടൈമൊന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഹീറ്റ് എത്തുമ്പോഴത്തേനും തന്നെ ക്യാരറ്റ് കുക്കായിട്ടുണ്ടാവും. ഇനി നമ്മളിതുവരെ ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം. ഞാനിതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാല ആവശ്യത്തിന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. 1½ ടീസ്പൂൺ ചേർത്താൽ മതി, കൂടുതലായ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൊടികൾ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൽ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു സ്ലൈസിലേക്ക് നമുക്ക് അതിന് മുകളിലേക്ക് ഈ ഒരു മസാല നമുക്ക് വെച്ച് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ ചായയോടൊപ്പം തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് എടുക്കണ്ട. എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ബ്രെഡിൽ നിരത്തി വെച്ചതിന് ശേഷം വേറൊരു ബ്രെഡ് മുകളിൽ വെക്കുക. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ദേ ഇപ്പോൾ ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഇനി ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. ഒന്ന് ഒരു ക്രിസ്പിനെസ് അതിൻ്റെ പുറം ഭാഗത്തിന് കിട്ടണം. എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ചൂടോ കൂടെ തന്നെ കഴിക്കണം. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമുക്ക് സോസും കൂട്ടിയിട്ട് ഇത് കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബ്രെഡ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് നമുക്ക് സമയലാഭമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.